വെയ്റ്റ് ഗെയിനിങ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ സെറ്റിനിടയിലും എത്ര മിനിറ്റ് റെസ്റ്റ് എടുക്കണം. നമ്മളുടെ മസിൽ ഫൈബേഴ്സ് വളരാനും അതുപോലെ തന്നെ നമ്മൾ മസിൽസിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ആവാനും ദേ നീഡ് ടു ബി സ്റ്റിമുലേറ്റഡ്. ഇതിനെയാണ് നമ്മൾ മസ്കുലർ ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. പൊതുവേ ബോഡി ബിൽഡേഴ്സിന് മസിൽ സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അവർ കൂടുതലും ജഡ്ജ് ചെയ്യപ്പെടുന്നത് അവരുടെ സൈസ്, മസ്കുലർ സിമെട്രി, ഡെഫിനേഷനൊക്കെ നോക്കിയിട്ടാണ്. നിങ്ങളൊരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ പോലും പല ഫിറ്റ്നസ് എൻതൂസിയാസ്റ്റിനും ഒരു സെർട്ടൻ ലുക്ക് കിട്ടാൻ വേണ്ടിയും അവരെ മസിൽ സൈസ് എൻഹാൻസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനു വേണ്ടിയുള്ള ഏറ്റവും നല്ല വഴിയാണ് ഹൈപ്പർട്രോഫി ട്രെയിനിങ്. സോ മസിൽ ഹൈപ്പർട്രോഫി ഏറ്റവും ബെസ്റ്റായി അച്ചീവ് ചെയ്യുന്നത് സെറ്റിനിടയിൽ മോഡറേറ്റ് ആയിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴാണ്. ഓരോ സെറ്റിനിടയിലും 30 to 90 seconds റെസ്റ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മസിൽ മാസ് ഗെയിൻ ചെയ്യാനുള്ള ഗോള് പ്രോപ്പർ റെസ്റ്റിൻ്റെ കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഗായ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ, മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി 30 seconds to 90 seconds ആണ് റെസ്റ്റ് എടുക്കേണ്ടത് ഇൻ ബിറ്റ്വീൻ സെറ്റ്സ്. സോ ഗായ്സ് സ്റ്റേ സേഫ്, ബി ഹെൽത്തി, ആൻഡ് ദെൻ ഗായ്സ് ബൈ.